സർ, അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വിജയം കൈവരിച്ചിരിക്കുകയാണ്. ഇനി എല്ലാം ഒറ്റ നോക്കുന്നത് ഇറാൻ എന്ത് അടിയാണ് അമേരിക്കയെ വാങ്ങിക്കാൻ പോകുന്നത്? കാരണം ഇസ്രയേൽ സന്തോഷിച്ചിരിക്കാൻ ട്രംപ് ജയിച്ചപ്പോൾ ഇറാനെ അടിച്ചു നോക്കി. ട്രംപ് ട്രംപ് ഈ അധികം ജയിച്ചു കഴിഞ്ഞ ഉടനെ നടത്തിയ പ്രശ്നത്തിലും അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ അദ്ദേഹം പ്രസിഡന്റായിരുന്ന 2016-2020 കാലഘട്ടത്തിൽ ഒരു പുതിയ യുദ്ധവും തുടങ്ങിയിട്ടില്ല. യുദ്ധം അവസാനിപ്പിക്കാനായിട്ടാണ് ശ്രമിച്ചിരിക്കുന്നത്. ഇത്തവണയും അത് അങ്ങനെയുള്ള ഒരു നയമായിരിക്കും താൻ സ്വീകരിക്കേണ്ടത്. പക്ഷേ ഇപ്പം നമുക്കറിയാം, ലോകത്തെ കെട്ടി വലിഞ്ഞുകൊണ്ടിരിക്കുന്ന രണ്ട് യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒന്ന് ഉക്രൈനിൽ, മറ്റൊന്ന് ഗാസയിൽ. ഈ രണ്ട് യുദ്ധങ്ങളും അവസാനിപ്പിക്കാനായിട്ട് നിലവിൽ അമേരിക്കൻ ഭരണകൂടത്തിന് സാധിച്ചില്ല എന്നൊരു വലിയൊരു ആക്ഷേപം അമേരിക്കക്കാർക്കുണ്ട്. കാരണം അമേരിക്കയുടെ വലിയ തോതിലുള്ള സമ്പത്ത്, വിഭവം, ആയുധം ഒക്കെയാണ് ഈ രണ്ടിടത്തും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനവർ ആ പൈസ കണക്ക് പറഞ്ഞ് മേടിക്കുന്നുണ്ട് എന്നുള്ളതും മറ്റൊരു കാര്യം. അങ്ങനെ യുദ്ധത്തിനെതിരായി ഉള്ള ഒരു പൊതുവികാരം അമേരിക്കയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അത് ട്രംപ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ യുദ്ധങ്ങൾ അവസാനിപ്പിക്കും എന്നാണ് പൊതുവെ അമേരിക്കക്കാർ കരുതുന്നത്. പക്ഷേ ഇസ്രായേലിൻ്റെ പ്രശ്നം അങ്ങനെ പെട്ടെന്ന് സ്വിച്ചിട്ടാൽ തീരുന്ന ഒരു യുദ്ധമല്ല അവിടെ നടക്കുന്നത്. കാരണം ഇസ്രായേലിൻ്റെ 101 ഇസ്രായേലികൾ ഹമാസിൻ്റെ ബന്ദികളാണ്. ആ 101 പേരെ മോചിപ്പിക്കാതെയുള്ള ഒരു പരിഹാരവും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സ്വീകാര്യമായിരിക്കില്ല. അപ്പോൾ യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഈ ബന്ദികളെ വിട്ടയക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരു ഫോർമുല, ഒരു ഒത്തുതീർപ്പ് അത് ഉണ്ടാക്കുന്നതിനെ ആശ്രയിച്ചായിരിക്കും. അതിൽ ട്രംപ് വിജയിക്കുമോ എന്ന് കാത്തിരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഏറ്റവും കൂടുതൽ ആയുധം നിൽക്കുന്ന രാജ്യമാണ് അമേരിക്ക. അപ്പൊ ഈ ആയുധം വെച്ചിട്ട് ഇസ്രയേലിനെ കൂടെ നിർത്തിയിട്ട് ഇറാനെതിരെ ഒരു യുദ്ധം, അമേരിക്ക ഇസ്രയേൽ ചേർന്നിട്ട് ഇറാനെതിരെ യുദ്ധം നടന്നു. അങ്ങനെ ഒരു കൊടുങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് പോകുമോ എന്ന് എനിക്ക് അറിയില്ല. കാരണം യുദ്ധത്തിനകത്ത് അതിനകത്ത് ആയുധങ്ങൾ, സാമ്പത്തിക താല്പര്യങ്ങൾ എന്നിവയെല്ലാം ഉണ്ട്. ഇപ്പൊ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അമേരിക്കയിൽ മാത്രമല്ല അദ്ദേഹത്തിന്റെ ബിസിനസ് താല്പര്യങ്ങൾ, അദ്ദേഹത്തിന്റെ ട്രംപ് എംപയർ ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മിക്ക ഗൾഫ് രാജ്യങ്ങളിലും ട്രംപിൻ്റെ ബിസിനസ് സംരംഭങ്ങളൊക്കെയുണ്ട്. അത്തരം ബിസിനസ് താല്പര്യങ്ങളും എല്ലാം കൂടിക്കലർന്ന് കിടക്കുന്നത് കൊണ്ട് പൊടുന്നനെ ഒരു യുദ്ധത്തിലേക്ക് അത് എടുത്തു ചാടുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത് മാത്രമല്ല, അമേരിക്കയിൽ ഉള്ള അറബ്സ് അതിനോട് ഏത് രീതിയിൽ പ്രതികരിക്കും എന്ന് പറയാനും പറ്റത്തില്ല. അതുകൊണ്ട് ഒരു സംയമനത്തോടു കൂടിയുള്ള ഒരു പ്രതികരണമായിരിക്കും ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുക എന്നാണ് എന്റെ ഒരു പ്രതീക്ഷ. അതായത് ഒരു സന്ധി ചർച്ച നടത്തി യുദ്ധം അവസാനിപ്പിക്കുക, രണ്ട് രാജ്യങ്ങളിൽ തമ്മിൽ സമാധാന ചർച്ച നടത്തി അവസാനിപ്പിക്കാനായിട്ട് ട്രംപ് ശ്രമിക്കുന്നത്. അത് ഉറപ്പായിട്ടും ആ രീതിയിലുള്ള ഒരു നീക്കം ഉണ്ടാകും. അതുപോലെ തന്നെ ബൈഡനേക്കാൾ കുറച്ചുകൂടി ഡിക്റ്റേറ്റ് ചെയ്യാൻ, അതായത് ചില വ്യവസ്ഥകളൊക്കെ അടിച്ചേൽപ്പിക്കാനായിട്ട് ട്രംപിന് സാധിക്കും. എല്ലാവരും പറയുന്നത് പോലെ ട്രംപിൻ്റെ ഒരു പ്രത്യേകതരം ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം ഏത് രീതിയിൽ പ്രതികരിക്കുമെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. അങ്ങനെ അദ്ദേഹത്തെ ശരിക്കും ഭരണാധികാരികൾക്കൊക്കെ കുറച്ച് പേടിയുമുണ്ടെന്ന് തോന്നുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രം അങ്ങനെയാണ്. അപ്പം ഒരു ജനാധിപത്യപരമായ രീതിയിലുള്ള ഒരു 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 സ്വഭാവ വൈശിഷ്ട്യങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൽ ഉണ്ടാകണമെന്നില്ല. ബൈഡനോ അതുപോലെയുള്ള മറ്റ് ഭരണാധികാരികൾക്കോ ഉണ്ടായിരുന്ന പോലെ അദ്ദേഹത്തെ ഒരു ഫാസിസ്റ്റ് എന്നാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചീഫ് ഓഫ് സ്റ്റാഫ് തന്നെ അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. ട്രംപ് ഒരു ഏകാധിപതിയാണ്, ലോകം പേടിക്കേണ്ട ഒരു ഏകാധിപതിയാണ്, അങ്ങനെ ഒരു ഏകാധിപതി അല്ലെങ്കിൽ ഒരു ഫാസിസ്റ്റ് അങ്ങനെയുള്ള ഒരാളുടെ കയ്യിൽ അമേരിക്കൻ ഭരണം ഒരിക്കലും വിട്ടുകൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപിൻ്റെ ഏറ്റവും അടുത്ത വിശിഷ്ടം ചീഫ് ഓഫ് സ്റ്റാഫ് അദ്ദേഹം തന്നെ രംഗത്ത് വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന 14 സ്റ്റാഫ് അദ്ദേഹത്തോടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തി വൈറ്റ് ഹൗസിൽ നിന്ന് പടിയിറങ്ങി. അതുപോലെ തന്നെ റിപ്പബ്ലിക്കൻസിലെ നിരവധി പ്രമുഖ നേതാക്കൾ എല്ലാം ട്രംപിനോട് പിണങ്ങി പോവുകയുണ്ടായി. അതായത്
ഒരിക്കലും ആർക്കും പ്രതീക്ഷിക്കാവുന്ന രീതിയിൽ ആയിരിക്കില്ല ട്രംപിന്റെ പ്രതികരണങ്ങളൊക്കെ ഉണ്ടാവുക. അതുകൊണ്ട് കാത്തിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്ന കാര്യം. ഇസ്രയേൽ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ട്രംപിനെ മുൻനിർത്തി ഇറാനെതിരെ യുദ്ധം പ്രഖ്യാപിക്കാവുന്ന ഇസ്രയേൽ പ്രതീക്ഷയാണോ? എനിക്കറിയില്ല അതിന്റെ അത്ര വിശദാംശങ്ങൾ. എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ 101 ബന്ദികളെ മോചിപ്പിക്കുക, അതാണ് അത് അവരുടെ ജീവൻ മരണ പ്രശ്നമാണ്. അത് സാധ്യമാകുന്ന ഏതൊരു സൊല്യൂഷനും അവർ തയ്യാറാകുമായിരിക്കും.